ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം, ഉഴുന്നുവടയും ചമ്മന്തിയും. കോമൺ ആയിട്ടുള്ള ഒരു പലഹാരമാണെങ്കിൽ ഇതിൻ്റെ പാകത്തിന് ഷേപ്പാക്കി എടുക്കാനുള്ള എല്ലാ ട്രിക്കുകളും ഞാനിവിടെ പറഞ്ഞുതരാം. 3-4 രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാം. നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവടയും ചമ്മന്തിയും നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ നമുക്കും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇതൊന്നും കുതിരത്തില്ല എന്ന്, പക്ഷേ അത് നന്നായി കുതിർന്ന് വരും. 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ചെറിയ ബൗളാണ് എപ്പോഴും നല്ലത്. അതായത് അതിൻ്റെ ആ ബ്ലേഡിൻ്റെ കുറച്ച് തൊട്ട് മുകളിൽ വരെ ഇത് ഇടാവുള്ളൂ. 1/2 കപ്പ് ഉഴുന്നിനെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ആദ്യം ആ ബ്ലേഡിൻ്റെ തൊട്ട് മുകളിൽ വരെ ഇട്ടിട്ട് നമ്മളതൊന്ന് ഈ പൾസ് മോഡിൽ 2-3 പ്രാവശ്യം കൊടുത്ത് അങ്ങനെ വേണം ഇതിനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2-3 ആദ്യം തുറന്ന് നോക്കണം, 1-2 പ്രാവശ്യം അടിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്ന് തുറന്ന് നോക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം കഴിയുമ്പോഴേക്കും അതൊരുവിധം നന്നായിട്ട് അരഞ്ഞ് വരും. ഇത് ഞാനിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയതാണ്. എന്നിട്ട് നമ്മളെന്നെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ 1-2 പൾസ് മോഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 2-ാമത്തെ പ്രാവശ്യം തുറക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ? അപ്പം ഞാൻ വെള്ളമേ ഒഴിച്ചിട്ടില്ല. ഇത് കുറച്ചുകൂടെ അരയാനുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ 1/2 കപ്പാണല്ലോ എടുത്തത്. അതിനെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് അതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മുടെ ആ കപ്പിൽ ബാക്കിയുള്ള ഒരു കുറച്ചും കൂടെ ഉണ്ടല്ലോ, അതുകൂടെ അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ട് ആ മിക്സിക്ക് അകത്ത്, ചെറിയ ബൗളും അല്ലേ, അപ്പോൾ അടഞ്ഞോളൂ. ഇതുപോലെ ഒരു പേപ്പർ ഞാൻ വെക്കുന്നതിൻ്റെ ഉദ്ദേശം, പ്ലാസ്റ്റിക് പേപ്പർ വെക്കുന്നത് പറഞ്ഞാൽ ഡോം ഷേപ്പ് അടപ്പുള്ളവർക്ക് അതിലൊന്നും പറ്റാതെ ഉഴുന്നല്ലേ അതിലോട്ടൊക്കെ തെറിച്ച് മൊത്തം പോവും. നല്ല ടൈറ്റായിട്ട് ഇരുന്ന് കുറച്ച് അരഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതും ഞാൻ പിന്നെ വീണ്ടും രണ്ടാമതും തുറന്ന് നോക്കിയതാണ് ഇട്ടതിന് ശേഷം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ശരിക്കും ടെക്സ്ചർ, ഇതാണ്. അപ്പോൾ ചിലർ ഇതിനകത്ത് ഇത് കുറച്ചുകൂടെ തരിയായിട്ട് അടിച്ചെടുക്കും. എനിക്ക് പക്ഷേ ഇതാണ് എനിക്കൊരു സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കണം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ അത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ടിളക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനത് ടിപ്സിൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് ഹീറ്റർ വെച്ചാണ് ഇളക്കുന്നത്. കുറേ സമയം, ഒരു 10 മിനിറ്റോളം നമ്മൾ കൈ കൊണ്ടിളക്കുകയാണെങ്കിൽ ഇളക്കേണ്ടി വരും. അങ്ങനെ ചിലപ്പം ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് 5 മിനിറ്റ് അടിച്ചാൽ മതി. പക്ഷേ ഞാൻ കൈ കൊണ്ടും ചെയ്തിട്ടുണ്ട്, പിന്നെ വിസ്ക് വെച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇലക്ട്രിക് ഹീറ്ററും വെച്ച്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ്. 10 മിനിറ്റോളം നമ്മൾ കൈ കൊണ്ട് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് ഇതിലോട്ട് വെള്ളത്തിലിടുമ്പോൾ അത് പൊങ്ങി വന്നാണ്ട്. മാവ് ശരിക്കും വടക്ക് ശരിയായെന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ അകത്ത് അതിലിടാനുള്ള മിക്സ് ശരിയാക്കി. 1/2 കപ്പ് ഉഴുന്നതിന് ഞാനിട്ട ചേരുവകളാണ് ഈ കാണിക്കുന്നത്. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞു, സാമാന്യം വലിയ പച്ചമുളകാണ്. 1-3 തണ്ടോളം കറിവേപ്പില അരിഞ്ഞെടുത്തു. പിന്നെ ചെറിയ ഉള്ളിയുണ്ടല്ലോ അത് 1/2 കപ്പ് വട്ടത്തിലരിഞ്ഞെടുത്തു. 1/2 ഇഞ്ച് ചതുരത്തിലുള്ള 1 ഇഞ്ചി കഷ്ണം എടുത്തു. പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ ഒന്ന് ചതച്ചെടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടിയത്. ഇഞ്ചി ഞാൻ ഇത്തിരി വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇത്രയും വലിപ്പം വേണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ടൊന്നും ചിരടിയിട്ട് അതിലേക്ക് ആ മാവിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇത്രയും തന്നെ വേണ്ട, ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുകയാണ് ചമ്മന്തിക്ക് എടുക്കാം. പിന്നെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഉപ്പിടാറുള്ളൂ സാധാരണ. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ടൊന്ന് ഇളക്കി. ഇനിയിപ്പോൾ ഇതിനെ ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി വറുത്തെടുക്കണ്ടേ? അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 മെത്തേഡ് കാണിക്കാം. നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന മെത്തേഡ് ചെയ്യണം. ഏകദേശം ഇത്രയും വാവട്ടമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു കർച്ചീഫോ എന്തെങ്കിലും തുണിയോ വെച്ച് ഒന്ന് ചുറ്റിക്കെട്ടി താഴെ ഒന്ന് കെട്ടി നല്ല ടൈറ്റായിട്ട് മുറുക്കണം. അത് മേൽഭാഗം നല്ല ടൈറ്റായിരിക്കണം ഞാൻ തൊടുമ്പോൾ. അപ്പോൾ എന്നിട്ട് അതിനകത്തൊരു നൂലുകോലും വെച്ച് കെട്ടി വെക്കുക. ഇത് ഒരു മെത്തേഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴേക്കും. എന്നിട്ട് ഇനി അടുത്ത മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മൾ കൈയുടെ ഉള്ളം കയ്യിൽ തന്നെ വെച്ച് ഉള്ള മെത്തേഡാണ്. അത് നമുക്ക് സാധാ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം എണ്ണ ഇപ്പം ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ഒന്ന് ചൂടായി. അപ്പം നമ്മൾ ഈ തുണി കെട്ടിയുണ്ടല്ലോ അതിൻ്റെ പുറത്ത് മൊത്തം ഒന്ന് വെള്ളം തൂക്കണം. ഒരുപാട് അധികം വെള്ളം ആയിപ്പോരുത്, അതിൻ്റെ കുഴിക്കകത്തോട്ട് വെള്ളം ഇറങ്ങരുത്. നമ്മൾ നനയ്ക്കണം അത് നന്നായിട്ട്. നന്നായിട്ട് നനച്ചതിന് ശേഷം 2-3 പ്രാവശ്യം അതൊന്ന് നനയ്ക്കുക. നനച്ചിട്ട് നമ്മൾ സാധാരണ മാവ് കോരി വയ്ക്കുമല്ലോ അതുപോലെ അതിലേക്ക് വയ്ക്കണം. വെച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ ചൂണ്ടുവരളുണ്ടല്ലോ, ചൂണ്ടുവരൽ വെള്ളത്തിലൊന്നും നനയ്ക്കണം. നനച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തേക്ക് ഒന്ന് കുത്തി ഒരു ഹോളുണ്ടാക്കുക. എന്നിട്ട് പതിയെ അതിനെ വിരലുകളുടെ തുമ്പിലോട്ട് വേണം കഴിവതും ഇടാനായിട്ട് അറ്റത്തോട്ട്. അപ്പം നമുക്ക് അത് തിരിച്ച് തട്ടുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ ഒന്ന് നമുക്ക് സൗകര്യമാണ് അത് തട്ടാനായിട്ട്. അപ്പോൾ ആ വിരലിൻ്റെ തുമ്പിലിട്ടിട്ട് അതിലേക്ക് തട്ടുക. വീണ്ടും നമ്മൾ
അതിൻ്റെ പുറത്ത് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വീണ്ടും നനച്ച് ഒന്നുകൂടെ എടുത്ത് വെച്ച് ചൂണ്ടുവരലും നനയ്ക്കാൻ മറന്നു പോകരുത്, വീണ്ടും എടുത്തിടുക. അങ്ങനെ ഇപ്പം ഞാൻ രണ്ടെണ്ണം കാണിച്ചല്ലോ, അത് മതിയല്ലോ ഈ മെത്തേഡിന്. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ കാര്യം പറയാം. ആദ്യം നന്നായിട്ട് ചൂടാവണം, എണ്ണ ചൂടാവുന്നവരെ നല്ല ഫ്ലെയിം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉഴുന്നുവട ഇടും വരെയും ഫ്ലെയിം നന്നായിരിക്കണം, നല്ലതായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്നുവട ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ബിലോ മീഡിയം ആക്കണം, അല്ലെങ്കിൽ വട പെട്ടെന്ന് പുറം ചുവക്കും പക്ഷേ അകം പിന്നെ വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 30 സെക്കൻഡോളം മതിയാവും. ഫ്ലെയിം തീരെ കുറയാനും പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ കൊടുത്താൽ മതി. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും, അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം 30 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത വശത്ത് മറിച്ചിടണം, ഗോൾഡൻ ബ്രൗൺ ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡ് ഞാൻ കാണിക്കാം. അത് ഞാൻ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുക്കണം, ഇതുപോലെ പിനിക്കുള്ള പേപ്പർ വേണമെന്നില്ല, ഒരു സാധാ പ്ലാസ്റ്റിക് പേപ്പർ മതി. അതിനകത്ത് കുറച്ച് വെള്ളം തൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ കോരി വെച്ചതുപോലെ ഒരു പൊടിച്ചിട്ട് ചൂണ്ടുവരൽ അതിൽ മുക്കി അതിലോട്ട് കുത്തുക. അപ്പോൾ എന്നിട്ട് നമ്മുടെ കയ്യിലെ തുമ്പിലോട്ട് ഇതിനെ തട്ടിയിടുക പതിയെ, ഉണ്ടല്ലേ. അപ്പോൾ അതങ്ങ് വന്നോളൂ, വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഒരു എക്സ്പീരിയൻസാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഞാനിത് പല പ്രാവശ്യം ചെയ്ത് നോക്കിയാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ അതിങ്ങനെ ഇട്ടല്ലോ. അപ്പോൾ ഇനി ഒന്നുകൂടെ കാണിക്കുക. അതിനകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടേ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് വെള്ളം തൂത്തിട്ട് വീണ്ടും അതുപോലെ എടുത്തിടുക. ചൂണ്ടുവരൽ വെള്ളത്തിൽ മുക്കുക, നടുക്ക് ദ്വാരം ഉണ്ടാക്കുക, കയ്യിലോട്ടിടുക, എണ്ണയിലോട്ടിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡും കഴിഞ്ഞല്ലോ, ഇത് മതിയല്ലോ. നമ്മൾ ഈ ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞല്ലോ, അത് കുറച്ചുകൂടി ചെറുതായിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വടക്കി കുറച്ച് ഷേപ്പ് കിട്ടി. ഇതിപ്പോൾ അതാണ് ഈ വലുതായിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഈ തള്ളി നിൽക്കുന്നത്, കുറച്ച് ഷേപ്പിൽ വ്യത്യാസം. ഇനി മൂന്നാമത്തെ മെത്തേഡാണ്. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ സാധാരണ കാണുമല്ലോ ഇതുപോലെ ഒരു അരിപ്പ്, ആ അരിപ്പിലോട്ട് പുറത്തിങ്ങനെ വെള്ളം തൂക്കണം, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാവെടുത്ത് അതിലോട്ട് വെക്കണം, വെള്ളം തുടച്ച് തൂത്തിട്ടേ വെക്കാവൂ. എന്നിട്ട് ചൂണ്ടുവരൽ മുക്കുക, അതിലേക്ക് ഒരു ദ്വാരം ഇടുക, എന്നിട്ട് ഇതുപോലെ കയ്യിലോട്ട് വെച്ചാൽ മതി. എന്നിട്ട് എണ്ണ വീണ്ടും അതിനകത്ത് അഴുക്കുവല്ലോണ്ടെ മാറ്റി വെള്ളം തൂത്ത് ചൂണ്ടുവരൽ വെള്ളത്തിൽ മുക്കുക, ഹോളിടണം. പിന്നെ നമ്മുടെ കയ്യിലോട്ടിടുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തന്നെ വേണം കേട്ടോ, എന്നാലേ അത് എണ്ണയിലോട്ടിടുമ്പോൾ ശരിക്ക് പോവുള്ളൂ. ഇനി അടുത്ത മെത്തേഡ് നമ്മൾ സാധാരണ കാണുന്ന പോലെ കയ്യിലെ ഉള്ളം കയ്യിൽ എണ്ണ വെള്ളം തൂത്തിട്ട് നമ്മളിത് മാവെടുത്ത് വെക്കുക, ഇതുപോലെ ചൂണ്ടുവരലിൽ വെള്ളം തൊട്ടിട്ട് ഒരു ഹോളിടുക, എന്നിട്ട് നമ്മുടെ മറ്റേ വിരലിൻ്റെ തുമ്പിലോട്ട് ഇതിനിടണം. ഇതെനിക്ക് ഏറ്റവും പാടെ ഇതാണ് തോന്നിയത്, എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. എന്നിട്ട് ഇതെനിക്ക് വലിയ പാടായിട്ടാണ് തോന്നിയത്, ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ഈ 4 മെത്തേഡും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാവും കുഴച്ചു പോയില്ലേ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ, ഒരു സ്പൂൺ എടുക്കുക, വെള്ളത്തിൽ നനയ്ക്കുക, കോരി ചെറുതായിട്ട് കോരി ഒഴിക്കുക. ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള വടയുടെ അതേ ടേസ്റ്റുള്ള സാധനം കിട്ടും, ഉണ്ടല്ലേ. ഇതുപോലെ അങ്ങ് ഒഴിച്ചെടുത്താൽ മതി. ഇതാ വട, നല്ല വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെത്തേഡുകൾ കാണിച്ചല്ലോ, 4 മെത്തേഡ്. ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് പറ്റുമോ ഇതിൽ? ഇതും കൂട്ടി 5 മെത്തേഡായില്ലേ, ഉണ്ടല്ലേ. നല്ല സൂപ്പറായിട്ടുള്ള വട കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ വടയൊന്ന് നോക്കാം നമുക്ക്. നല്ല ക്രിസ്പിയാണ്, പൊട്ടിച്ചാലും നമുക്ക് ശബ്ദം കേൾക്കും, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല വടയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും മുറന്ന് ചെയ്യാൻ പറ്റും, ക്രിസ്പി ചെയ്യാൻ പറ്റണം. സോഫ്റ്റുമാണ് ഇത്. സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ഒരു മിക്സിയുടെ ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങ, പിന്നെ 2-3 ഉള്ളി, ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത്, 1 ടേബിൾ സ്പൂൺ തൈരും, 1/2 ടീസ്പൂൺ ഉപ്പും, 1 പച്ചമുളക് ഒന്നും പൊട്ടിച്ചിടുക. മിക്സിയിലിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തൈരിൻ്റെ ആ വെള്ളം കൊണ്ട് അത് മതിയാവും. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണിത് വടയ്ക്ക്. അപ്പോൾ എല്ലാവരും ഈ വടയും ഈ ചമ്മന്തിയും ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ടിപ്സ് കൂടി കാണണം. താങ്ക് യു. ഞാൻ ഇഞ്ചി എടുത്ത് ഇതുപോലൊരു പീസാണ്, ഇതുപോലെ ഒരെണ്ണം എടുത്തൊന്ന് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യുക, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ചതിൽ നിന്ന് ചമ്മന്തിക്ക് എടുക്കാം. കുരുമുളക് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം, അല്ലാതെ ഒരുപാട് അങ്ങ് അരഞ്ഞാൽ ടേസ്റ്റ് കാണില്ല. ഇതുപോലെ പൊട്ടിച്ചേ എടുക്കാവുള്ളൂ, പിന്നെ പൊട്ടാതെ ഇടരുത്. എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ചിലപ്പോൾ അതങ്ങ് ഇൻഡിപെൻഡൻ്റ് ആയി പൊട്ടിത്തെറിക്കുകയോ വല്ലതും ചെയ്താലോ. പിന്നെ നമ്മൾ ഈ വട സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ അരച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് കുഴച്ചല്ലോ, അത് നന്നായി മിക്സ് ചെയ്യുന്നത് നല്ല എയറേഷൻ കിട്ടും, അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും വട. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൈകൊണ്ട് കുഴച്ചെടുത്താണ്, ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. 10 മിനിറ്റ് നമ്മളിതുപോലെ നന്നായിട്ട് എയറേറ്റ് ചെയ്യണം അത്. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും, ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. ഇത് ഞാൻ വിസ്ക് വെച്ച് ഒരു പ്രാവശ്യം ചെയ്തതാണ്, അതും ഇതുപോലെ 10 മിനിറ്റോളം ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് പേപ്പറിൽ ഞാൻ വട ഉണ്ടാക്കി കാണിച്ചല്ലോ, അതിന് പകരം വാഴയിലയിലും കൂടി ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വടയൊന്ന് ഉണ്ടാക്കി നോക്കണം, ചമ്മന്തി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തണേ. നിങ്ങൾ ചെയ്തത് ശരിയായോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.